മംഗളൂരു ഗോവ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളവുമായി ബന്ധിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് സർവീസ് മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ടേക്ക് നീട്ടണമെന്നാണ് നിർദ്ദേശം ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാരം ബന്ധിപ്പിച്ചാൽ നഷ്ടത്തിലോടുന്ന ട്രെയിൻ ലാഭത്തിലാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കോഴിക്കോടിനും മംഗളൂരുവിനും ഇടയിൽ ട്രെയിനുകൾ കുറവാണ് നിലവിൽ പുതിയ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നാൽ യാത്രക്കാർക്ക് വളരെയേറെ പ്രയോജനം ചെയ്യും രാവിലെ എട്ട് മുപ്പതിനാണ് ഗോവയിലേക്കുള്ള വന്ദേ ഭാരത് മംഗളൂരുവിൽ നിന്നും പുറപ്പെടുന്നത് നാലര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്തും രാവിലെ അഞ്ച് മുപ്പതിന് കോഴിക്കോട് നിന്നോ ആറ് മുപ്പതിന് കണ്ണൂരിൽ നിന്നോ പുറപ്പെട്ടാൽ നിലവിലെ സമയക്രമം മാറ്റാതെ സർവീസ് നടത്താം കോഴിക്കോട് നിന്ന് പുറപ്പെട്ടാൽ ഏഴര മണിക്കൂർ കൊണ്ട് ഗോവയിലെത്താം ട്രെയിൻ കേരളവുമായി ബന്ധിപ്പിച്ചാൽ ദക്ഷിണേന്ത്യയിലെ പ്രധാന വിനോദസഞ്ചാര ഇടനാഴിയായി ഈ പാതയെ മാറ്റാം മംഗളൂരുവിലെ ആശുപത്രികളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും മൂകാംബിക ക്ഷേത്രത്തിലേക്കും പോകുന്ന തീർത്ഥാടകർക്കും ട്രെയിൻ സർവീസ് പ്രയോജനപ്പെടും ഇത് വന്ദേഭാരത് നമ്മൾ സ്വാഭാവികമായിട്ട് പ്രൊമോഷൻ ഉപയോഗിച്ചു അതുപോലെ തന്നെ കച്ചവടക്കാർക്കും കുടുംബങ്ങൾക്കൊക്കെ അത്യാവശ്യ യാത്രകൾക്കൊക്കെ ഏറെ ഉപകാരപ്രദമാണ് അതിന്റെ കൂടെ ടൂറിസം പ്രൊമോഷൻ കൂടി യാഥാർത്ഥ്യമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഗോവ കോഴിക്കോട് റൂട്ടിലാണ് ഏറ്റവും ഉപകാരപ്രദമാവുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസമാണ് ഗോവ റൂട്ടിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നത് ഇത് കോഴിക്കോട് വരെ നീട്ടിയാൽ സർവീസ് ലാഭകരമാകുമെന്നാണ് മംഗലപുരത്തിന് പകരം ഇത് കോഴിക്കോട് നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ കോഴിക്കോട് ഗോവ റൂട്ടിലും തിരിച്ച് ഗോവ കോഴിക്കോട് റൂട്ടിലും ആക്കുകയാണെന്നുണ്ടെങ്കിൽ കോഴിക്കോട് ആവശ്യമായിട്ടുള്ള ഇതിൻ്റെ ലാമിനിറ്റീസ് ഒരുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ഏറെ ലാഭകരമായി പോകുന്ന കാര്യത്തിൽ സംശയമില്ല കോഴിക്കോട് നിന്ന് രാവിലെ അഞ്ചരക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പോൾ മംഗലാപുരത്ത് നിന്ന് ഒന്നേ വന്ദേ ഭാരത് ഗോവയിലേക്ക് പുറപ്പെടുന്ന അതേസമയത്ത് തന്നെ എട്ടരയ്ക്ക് മംഗലാപുരത്ത് എത്തും മംഗലാപുരത്ത് നിന്ന് ഒന്നരയ്ക്ക് ഗോവയിലെത്തും ടൂറിസം പ്രൊമോഷൻ രംഗത്ത് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ റെയിൽവേക്ക് ഈ സാധിക്കും വൈകിട്ട് ആറ് പത്തിന് ഗോവയിൽ നിന്നും പുറപ്പെട്ട് രാത്രി പത്ത് നാല്പത്തിയഞ്ചിന് മംഗളൂരുവിൽ എത്തുന്ന നിലവിലെ മടക്കയാത്ര ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് പുറപ്പെടുന്ന രീതിയിൽ പ്രക്രമീകരിച്ചാൽ വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് മംഗളൂരുവിലും രാത്രി എട്ട് നാൽപ്പത്തിയഞ്ചിന് കണ്ണൂരും ഒൻപത് നാൽപ്പത്തിയഞ്ചിന് കോഴിക്കോടും എത്താൻ സാധിക്കും പുതിയതായി ആരംഭിച്ച മംഗളൂരു ഗോവ വന്ദേഭാരത് എക്സ്പ്രസ് നിലവിൽ ആളൊഴിഞ്ഞാണ് സർവീസ് നടത്തുന്നത് കേരള വിഷൻ ന്യൂസ് കാസർഗോഡ്